എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. രാവിലെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തതും നന്നായിട്ട് പൊങ്ങിക്കിട്ടുന്നതായിട്ടുള്ളൊരു പൂരിയും, നമ്മൾ കടയിൽ നിന്നൊക്കെ പൂരി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊട്ടറ്റോ മസാലയില്ലേ, ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഒരു കറിയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കും, അതുപോലെ തന്നെ എണ്ണയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി മാത്രം ഇട്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാനാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഗോതമ്പ് പൊടിയുടെ കൂടെ ഇതുപോലെ കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൂരി കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മൈദയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കേണ്ടതാണ്. പൂരി നമുക്ക് പച്ചവെള്ളത്തിലും കുഴയ്ക്കാം, അതുപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും കുഴച്ചിട്ടെടുക്കാനാണ്. ഞാനെപ്പോഴും പൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല കേട്ടോ, ഒരു ഇളം ചൂടുള്ള വെള്ളം മാത്രം ഇതുപോലെ 1 കപ്പ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നതുപോലെ തന്നെ നല്ല മയത്തിൽ വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയും അങ്ങ് ഈ ഒരു മാവ് സോഫ്റ്റാക്കി എടുക്കരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിന് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ചപ്പാത്തി പലകിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഒരു മാവ് നമുക്കൊരു 15 to 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയത്തിരുന്ന് ഈ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് മാക്സിമം ഒരു 20 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതൽ സമയം നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട. ഒരുപാട് സമയം നമ്മൾ ഈ ഒരു മാവ് വെച്ചിരുന്നാലും നമുക്ക് അത്ര നന്നായിട്ട് പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ പൊടി ഇളന്നിട്ടെടുത്ത ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഞാൻ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്. 1 കപ്പ് വെള്ളം മുഴുവൻ ആവശ്യമായിട്ട് വന്നിട്ടില്ല, ഇത്രയും വെള്ളം എനിക്ക് മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് ഈ ഒരു പാദത്തിലേക്ക് ഇതൊന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, ഈ ഒരു വലുപ്പത്തിന് ചെറിയ ചെറിയ ബോൾസാക്കി ഞാനൊന്ന് ഉരുട്ടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂരി നമുക്ക് 2 രീതിയിൽ പരത്തിയെടുക്കാനാണ്. ഒന്നെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാനാണ്, അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഞെക്കി വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനാണ്. അപ്പോൾ ഞാനെപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഞെക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മാവ് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് എടുക്കാം. ബാക്കി മാവ് ആ ഒരു സമയം കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിലിന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇതുപോലെ പരത്തുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ഓയിൽ നമ്മൾ എടുത്ത് വെച്ചേക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രസ്സിൻ്റെ 2 സൈഡിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ നന്നായിട്ട് ഓയിലൊന്നും ആക്കി കൊടുക്കുക കേട്ടോ. എങ്ങനെ നമ്മൾ കുറച്ച് ഓയിലാക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതങ്ങ് പരന്നും കിട്ടും, അതുപോലെ തന്നെ നമ്മളിത് പരത്തി വെക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ഉണങ്ങി പോകത്തില്ല. അതിനുശേഷം നമ്മളൊരു 2-3 തവണ ഇതിൽ തിരിച്ചു മറിച്ചൊന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് പരന്ന് കിട്ടും. പൂരി നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒരിക്കലും കട്ടി കൂടി പോകരുത്. തീരെ അങ്ങനെ ഐസാകാനും പാടില്ല, എന്നാലും അത്യാവശ്യം നല്ല കട്ടി കുറഞ്ഞ് തന്നെ വന്നിട്ട് നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടി ഒരു കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പൂരി നമുക്ക് പൊങ്ങിക്കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കട്ടിക്ക് നമ്മൾ പൂരി ഒന്ന് പരത്തിയിട്ടെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഈ ഒരു പ്രസ്സിൽ നിന്ന് ഞെക്കിയിട്ടെടുക്കാം. നമ്മളിതുപോലെ പ്രസ്സിൽ ഞെക്കിയെടുക്കാതെ ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കുകയാണെങ്കിലും ഈ ഒരു കട്ടിയേ പാടുള്ളൂ കേട്ടോ പൂരിയുടെ ഒരു മാവിന്. ഇതുപോലെ നമ്മൾ പരത്തിയതിന് ശേഷം അപ്പം തന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു മാവ് ഒരുപാട് സമയം വെച്ചിരിക്കാനും പാടില്ല. അപ്പോൾ പൂരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൂരിയുടെ മാവ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്
ആ ഒരു എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. ഒരുപാടങ്ങ് തിളച്ചു കിടക്കുന്ന ഒരു എണ്ണയല്ല, അത്യാവശ്യം നല്ലൊരു മീഡിയം ചൂടുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് പൂരി പൊങ്ങി കിട്ടത്തുള്ളൂ. ഒരുപാടങ്ങ് തിളച്ച എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും, പക്ഷെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറും അങ്ങ് മാറിപ്പോവും. അപ്പോൾ അത്യാവശ്യം നല്ല മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓയിലൊന്നും ആക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ടി കൂടുതൽ കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പരത്തി അതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടുന്നതായിരിക്കും. ഇതുണ്ടല്ലോ, നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിന് പൊങ്ങി കിട്ടും കേട്ടോ. ഇതുപോലെ പൊങ്ങി വന്നാൽ അപ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു ഒന്ന് രണ്ട് തവണയും കൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടല്ലോ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൂരി എല്ലാം ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടുന്ന നമ്മുടെ ഈ ഒരു പൂരി എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂരിയുടെ കൂടെ ഞാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ പൂരി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊട്ടറ്റോ മസാലയില്ലേ, ആ ഒരു പൊട്ടറ്റോ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞു വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു 3 വിസിലെന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ, നമ്മളെടുക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വലിപ്പവും കൂടി അനുസരിച്ച് ചിലപ്പോൾ അത് മാറിയെന്നിരിക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഇതുപോലെ നമ്മൾ ഉടച്ചിട്ടെടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കിടക്കുന്ന ഒരു രീതിക്ക് വേണം കേട്ടോ ഉടച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫൈനായിട്ട് എല്ലാം കൂടെ നമ്മളങ്ങ് ഉടച്ചിട്ടെടുക്കേണ്ട. ഇതുണ്ടല്ലോ, ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ കിടക്കണം. ഈ ഒരു പാത്രത്തിന് നമ്മളൊന്ന് ഉടച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കടലപ്പരിപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഉഴുന്ന പരിപ്പിൻ്റെ ഒരു കടലപ്പരിപ്പിൻ്റെയും കളറ് ചെറിയതായിട്ട് നമുക്കൊന്ന് മാറി കിട്ടണം. ഈ ഒരു സമയത്ത് ഒരു 2 വറ്റൽമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മുളകുപൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചെവിയെന്ന് മാറിയതിന് ശേഷം അത്യാവശ്യം വലിയൊരു സവാളയാണ് കേട്ടോ ഇത്. വലിയൊരു സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പൊട്ടറ്റോ മസാല നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു സവാള ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്കൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് വാടി വന്നാൽ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം 1 കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടട്ടെ. ഈ ഒരു കറിക്ക് കൂടിപ്പോവരുത് ഒരിക്കലും. 1 മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മഞ്ഞപ്പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവിന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ 1 ടീസ്പൂണ് അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി എടുക്കുക കേട്ടോ. കടലപ്പൊടിയും കൂടിപ്പോവരുത്, 1 ടേബിൾ സ്പൂണ് മാത്രമേ എടുക്കാവുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിൽ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 2-3 മിനിറ്റോളം. ആ ഒരു കടലപ്പൊടിയുടെയൊക്കെ ഒരു പച്ച ചെവിയൊന്ന് മാറി കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച ചെവിയൊന്ന് മാറ്റിയിട്ടെടുക്കുന്നത്. ഇനി നിങ്ങളുടെ കടലമാവില്ലെങ്കിൽ കുഴപ്പമില്ല, കടലമാവില്ലാതെ വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഗ്രേവി കുറച്ചും കൂടി നല്ല തിക്കായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കടലപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് കയറി വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങില്ലേ, ഈ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഉടച്ചിട്ടെടുത്തതല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് ഇതിൽ. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഉടച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പൂരി മസാല നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോവാതെ കുറച്ചൊരു ചാറ് പോലെ ഇരിക്കുന്നതാണ് കഴിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു കറിക്ക്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റോളം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു പൂരിയുടെ കൂടി ഇത് സെർവ് ചെയ്യാനാണ്. അപ്പോൾ ഇതുവരെയായിട്ടും പൂരി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരുപാട് എണ്ണ കുടിക്കുകയോ പൂരി പൊങ്ങിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളൊരു മാവൊക്കെ കുഴച്ചിട്ടെടുക്കുന്നത് കറക്റ്റ് ആകുകയും അതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് കട്ടിയില്ലാതെ എന്നാൽ ഒരുപാട് തീരെ അങ്ങനെ ഐസായി പോകാതെ ആ ഒരു രീതിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം മീഡിയം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാതെ നല്ല പൊങ്ങി വരുന്ന പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അവർ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.